പപ്പ എന്തി? പപ്പ എവിടെ പോയി? പപ്പ ലോറി പോയോ? ഇതാണോ ലോറി? ഇതാണോ പപ്പന്റെ ലോറി? ഇന്നലെ ഇങ്ങനെ റീൽസ് ഇങ്ങനെ തള്ളി മാറ്റി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് കണ്ടൊരു വീഡിയോ ആണ്. മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പൊ 10-12 ദിവസമായിട്ട് സ്വന്തം മകൻ എവിടെയാണ്, ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത രണ്ട് മാതാപിതാക്കള് സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ട് അത് ജീവനോടെ എങ്ങനെയെങ്കിലും തിരിച്ചു വരുമോ എന്നറിയാതിരിക്കുന്ന ഒരു ഭാര്യ, അച്ഛൻ പോയതോ വന്നതോ അറിയാത്ത ഒരു കുട്ടി, ഇവരെല്ലാം ഉള്ള ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അവിടുത്തെ ആ കുട്ടിയോട് അച്ഛനെ കുറിച്ച് ചോദിച്ചിട്ട് ഒരു സാഡ് BGM ഒക്കെ ഇട്ടിട്ട് ആ കുഞ്ഞിന്റെ ആ ഒരു അവസ്ഥനെ, അത് ലോറിയിലാണോ പോയത്, ആ കുഞ്ഞ് കളിക്കുന്ന ലോറി ഇതാണോ, അച്ഛൻ പോയ ലോറി എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ആ ഒരു യൂട്യൂബ് ചാനലിന്റെ വരുമാനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു വീഡിയോനെ, എനിക്ക് ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ട് എന്റെ കാര്യമാണ് പറയുന്നത്, ഇത് കാണുന്ന വേറെ ആര് എങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചാലും എന്നെ ചീത്ത വിളിച്ചാലും നിനക്ക് എന്നാടാ കോപ്പെ, അവരതല്ലേ ചെയ്യുന്നത്, നീ ഇതല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ഏതായാലും ഇങ്ങനെയുള്ള എന്താ പറയുന്ന ഒരു സാമാന്യ മര്യാദയില്ലാത്ത ഒരു പരിപാടി ചെയ്യാനായിട്ട് ഇതുവരെയും ശ്രമിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് ശ്രമിക്കത്തുമില്ല, അങ്ങനത്തെ ഒരു കാര്യത്തിനോട് താല്പര്യവുമില്ല. ഞാൻ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ സിനിമാ നടീ നടന്മാരൊക്കെ മരിച്ചു കിടക്കുമ്പോഴത്തേന് അവർക്ക് എന്താ കൂടപ്പിറപ്പിനെ പോലെയുള്ള ഒരാൾ മരിച്ചു കിടക്കുമ്പോഴത്തേനായിരിക്കും അയാളൊന്ന് കാണാൻ വരുമ്പോഴത്തേന് പുള്ളിയുടെ വായിക്കകത്തോട്ട് മൈക്കും ക്യാമറയും കുത്തിക്കയറ്റിക്കൊണ്ട് ചെന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു, എന്താണ് ഇപ്പൊ തോന്നുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഈ ചോദിക്കുന്ന ആളുകൾ ഒന്ന് വിചാരിക്കുക, ഇതിപ്പോ എനിക്കായിരുന്നു സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും അതിന് മറുപടി കൊടുക്കുന്നത്, എന്റെ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക, അതിനുശേഷം ഇങ്ങനെയുള്ള ആളുകളോടൊന്ന് ചോദ്യം ചോദിക്കാൻ. ആ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ചിലപ്പോ ഞാനാണ് എന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു വന്ന് ചോദിക്കുന്നത്, എല്ലാത്തിനും കൂടെ ചവിട്ടി വെളിയിലിറക്കും ഞാൻ. പക്ഷേ എന്താണ് ഇങ്ങനെ ഇത്രയും സാമാന്യ ബോധം ഇല്ലാത്ത ആളുകളാണ്? ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിങ്ങൾ വരുമാനം ഉണ്ടാക്കിയോ? നിങ്ങൾ മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിന്റെ ഇതിനു മുമ്പ് പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്, ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെൺകൊച്ചിനെ കുറിച്ച് അവരെ കുറിച്ച് എന്താ നിരന്തരം ഒരു ദിവസം തന്നെ 5-6 വീഡിയോസ് ചെയ്യാനായിട്ട് പുനലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി അവിടെ കിടന്ന് അവിടെയുള്ള കടക്കാര് ഓട്ടോക്കാര് അയൽവക്കാര് എല്ലാവരുടെയും പുറകെ നടന്ന് 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 നിങ്ങൾ ചെയ്തോ ചെയ്യുന്നതിനൊക്കെ ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. മര്യാദ എന്ന് പറയുന്നത് എല്ലാവരും മനുഷ്യ ജീവനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില വിഷമഘട്ടങ്ങളിൽ അവര് അനുഭവിക്കുന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ക്യാമറയും മൈക്കും ഒക്കെ കൂടെ പൊക്കിക്കൊണ്ട് ചെല്ലുക. ചില സമയത്ത് ചില ആളുകൾ പെരുമാറുന്നത് എങ്ങനെയായിരിക്കും എന്ന് തിരിച്ച് അറിയാൻ പറ്റത്തില്ല. നിങ്ങൾക്കത് ചിലപ്പോൾ അതിനെയും കൂടെ എടുത്ത് തമ്പിനയിലാക്കിയിട്ട് വെച്ച് ഞങ്ങളെ ഇന്ന ചോദിച്ചപ്പോൾ തല്ലിയെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഒരു മനുഷ്യത്വം കാണിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളത്. ഇവരോട് മാത്രമല്ല, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളുകളെയോ അങ്ങനെയുള്ള ആളുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ വീഡിയോ നിങ്ങൾ എടുക്കുമ്പോഴത്തേന് ഒന്ന് ചിന്തിക്കുക, ഈ ഇത് എനിക്ക് സംഭവിച്ചാൽ ഞാൻ എന്തായിരിക്കും പെരുമാറുന്നത്, എങ്ങനെയായിരിക്കും ഞാൻ റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് മനസ്സിലാക്കി പെരുമാറാനായിട്ട് ശ്രമിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ.